നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ ബി എസ് സി നഴ്സിംഗിൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് അതായത് നഴ്സിംഗ് ഫൗണ്ടേഷനിലെ യൂണിറ്റ് വണിലെ ഇൻ്റ്രൊഡക്ഷനിലെ തേഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സ് നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ നമുക്കിപ്പം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് നോക്കാം ഫാക്ടേഴ്സ് അഥവാ വേരിയബിൾസ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇൻറ്റേണലും എക്സ്റ്റേണലും ഇൻറ്റേണൽ അഞ്ചെണ്ണം ഉണ്ട് എക്സ്റ്റേണൽ മൂന്നെണ്ണം ഇൻറ്റേണലിൽ വരുന്നത് ഡെവലപ്മെൻ്റൽ സ്റ്റേജ് പോയിന്റ്സ് ആണ് ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് പെർസെപ്ഷൻസ് ഓഫ് ഫംഗ്ഷിംഗ് ഇമോഷണൽ ഫാക്ടേഴ്സ് സ്പിരിച്വൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണലിൽ അത് വരുന്നത് ഫാമിലി പ്രാക്റ്റീസ് സൈക്കോസോഷ്യൽ ആൻഡ് സോഷ്യോ ഫാക്ടേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം ഇൻ്റർണൽ ഫാക്ടേഴ്സിൽ ആദ്യത്തെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അതായത് നമ്മളെ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ ആണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് തോട്ട്സ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് ചേഞ്ച് ത്രൂ ഔട്ട് ലൈഫ് അതായത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും നമ്മളെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരുന്ന ഓരോ ഘട്ടത്തിലും നമ്മളെ തോട്ട്സും ബിഹേവിയറും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും നഴ്സസ് കൺസിഡർ പേഷ്യൻസ് ലെവൽ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വെൻ യൂസിങ് ഹിസോ ഹർ ഹെൽത്ത് ബിലീഫ് ആൻഡ് പ്രാക്ടീസ് ആസ് എ ബേസിസ് ഫോർ പ്ലാനിങ് കെയർ അതായത് നഴ്സുമാർ പേഷ്യൻസിനെ നഴ്സിംഗ് കെയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും ലെവൽ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അറിഞ്ഞിരിക്കണം കാരണം അവരുടെ ഓരോരുത്തരുടും ഹെൽത്ത് ബിലീഫ് ആൻഡ് പ്രാക്ടീസ് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും അതുപോലെ ദി കോൺസെപ്റ്റ് ഓഫ് ഇൽനസ് ഫോർ ചൈൽഡ് അഡോളസൻറ്റ് ആൻഡ് അഡൾട്ട് ഡിപൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അതായത് ചൈൽഡിനും അഡോളസൻറ്റിനും അഡൾട്ടിനും അവരുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അനുസരിച്ചിട്ട് അതായത് ഓരോരുത്തരുടെയും ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനനുസരിച്ചിട്ട് ഇൽനസ്സിനോടുള്ള ഒരു കോൺസെപ്റ്റ് വ്യത്യസ്തമായിരിക്കും ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് അതായത് ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് നോളജ് ഓഫ് ദി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെൽപ്സ് പ്രെഡിക്റ്റ് എ പേഷ്യൻസ് റെസ്പോൺ ടു ദ പ്രസൻ്റ് ഇൽനസ് ഓർ ദ ത്രെട്ട് ഓഫ് ഫ്യൂച്ചർ ഇൽനസ് അതായത് ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഉള്ള അസുഖത്തിനോടുള്ള റെസ്പോൺസും അതുപോലെ ഭാവിയിൽ എന്തെങ്കിലും റിസ്ക് വരാനുള്ള സാധ്യതയും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം ഇപ്പം പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ എല്ലാവരും ഓർമ്മിച്ച് വെക്കണം മുൻ അതിൻ്റെ മുന്നേ ഉള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാട്ടോ ഇനി നമുക്ക് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ സെക്കൻഡ് വൺ നോക്കാം ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് എ പേഴ്സൺസ് ബിലീവ്സ് അബൌട്ട് ഹെൽത്ത് ആർ ഷേപ്ഡ് അക്കോഡിംഗ് ടു ദിയർ നോളജ് ലാക്ക് ഓഫ് നോളജ് ഓർ ഇൻകറക്ട് ഇൻഫർമേഷൻ അബൌട്ട് ബോഡി ഫംഗ്ഷൻസ് ആൻഡ് ഇൽനെസസ്സ് എഡ്യൂക്കേഷൽ ബാക്ക്ഗ്രൗണ്ട് ട്രഡീഷൻസ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസസ് അതായത് ഓരോ വ്യക്തിക്കും അവരുടെ ഹെൽത്തിനെക്കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോഡി ഫംഗ്ഷൻസ് ആൻഡ് ഇല്ലനസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ട്രഡീഷൻസ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ശരിയായ നോളജും ലാക്ക് ഓഫ് നോളജും അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസും അനുസരിച്ചിട്ടായിരിക്കും ഇത് രൂപപ്പെട്ടിട്ടുണ്ടാവുക ദീസ് വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ഹൗ എ പേഷ്യൻ തിങ്സ് അബൌട്ട് ഹെൽത്ത് അതായത് ഈ വേരിയബിൾസ് എല്ലാം അവരുടെ ഹെൽത്തിനെക്കുറിച്ചുള്ള ചിന്തകളെ സ്വാധീനിക്കും ഇന്റേർണൽ ഫാക്ടേഴ്സിൽ മൂന്നാമത്തത് പെർസെപ്ഷൻ ഓഫ് ഫംഗ്ഷനിങ് ദ വേ പീപ്പിൾ പെർസീവ് ദയ ഫിസിക്കൽ ഫംഗ്ഷനിങ് ആസ് ലെവൽ ഓഫ് ഫാറ്റിക് ഷോർട്ട്നസ് ഓഫ് ബ്രെത്ത് ഓർ പെയിൻ എഫെക്ട്സ് ഹെൽത്ത് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് അതായത് ഓരോരുത്തരുടെയും ഫിസിക്കൽ ഫംഗ്ഷനിങ്ങിനോടുള്ള കാഴ്ചപ്പാട് അവരവരുടെ ഹെൽത്ത് ബിലീഫിനെയും പ്രാക്ടീസസിനെയും ബാധിക്കും ദെൻ ഒപ്റ്റൈൻ ഒബ്ജക്റ്റീവ് ഡാറ്റ സച്ച് ആസ് ബ്ലഡ് പ്രഷർ ഹൈറ്റ് മെഷർമെൻറ് ആൻഡ് ലങ് സൗണ്ട് അബൗട്ട് ആക്ച്വൽ ഫംഗ്ഷനിങ്ങ് ദിസ് ഇൻഫർമേഷൻ ഹെൽപ്പ് ദ നഴ്സ് ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് നഴ്സിംഗ് കെയർ മോർ സക്സസ്ഫുള്ളി അതായത് നേരത്തെ പറഞ്ഞ ലെവൽ ഓഫ് എറ്റേ ഷോർട്ട്നസ് ഓഫ് ബെത്ത് ഓർ പെയിന് അത് പേഷ്യന്റ് ഇങ്ങോട്ടേക്ക് പറഞ്ഞതാണ് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നോക്കുന്നത് അതിനെ ഒബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറയും എക്സാമ്പിൾ ബ്ലഡ് പ്രഷർ ഹൈറ്റ് മെഷർമെന്റ് ആൻഡ് ലങ് സൗണ്ട് അങ്ങനെ നമ്മൾ ഈ സബ്ജക്റ്റീവ് ഡാറ്റ അതായത് സബ്ജക്റ്റ് അതായത് പേഷ്യൻറ്റിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവർ പറയുന്ന ഡാറ്റാസും നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റീവ് ഡാറ്റ ഇത് രണ്ടും കൂടിയുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നഴ്സിംഗ് കെയർ പ്ലാന് നന്നായി പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും ഇൻറ്റേണൽ ഫാക്ടേഴ്സില് നെക്സ്റ്റ് വൺ ഇമോഷണൽ ഫാക്ടേഴ്സ് ദ പേഷ്യൻസ് ഡിഗ്രി ഓഫ് സ്ട്രെസ് ഡിപ്രഷൻ ഓർ ഫിയർ ക്യാൻ ഇൻഫ്ലുവൻസ് ഹെൽത്ത് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ഇവിടെ പേഷ്യൻസിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അതായത് എന്തെങ്കിലും സ്ട്രെസ്സ് പിരിമുറുക്കം വിഷാദം ഡിപ്രഷൻ ഓർ ഫിയർ എന്തെങ്കിലും ഭയം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഹെൽത്ത് ബിലീഫ് ആൻഡ് പ്രാക്ടീസിനെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ദി മാനർ ഇൻ വിച്ച് എ പേഴ്സൺ ഹാൻഡിൽ സ്ട്രെസ് ത്രൂ ഔട്ട് ഈച്ച് ഫേസ് ഓഫ് ലൈഫ് ഇൻഫ്ലുവൻസ് ഈസ് ദ വേ ഹിയോർ ഷീ റിയാക്ട് ടു വിൽനസ് അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന സ്ട്രെസ്സ് എങ്ങനെയാണോ മാനേജ് ചെയ്തു കൊണ്ടുപോകുന്നത് അതും കൂടി ഹെൽത്തിനെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് സ്പിരിച്വൽ ഫാക്ടേഴ്സ് സ്പിരിച്വാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹൗ എ പേഴ്സൺ ലിവ്സ് ഹിസ് ഓർ ഹർ ലൈഫ് ഇൻക്ലൂഡിംഗ് ദ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് എക്സസൈഡ് ദ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ദ എബിലിറ്റി ടു ഫൈൻഡ് ഹോപ്പ് ആൻഡ് മീനിങ് ഇൻ ലൈഫ് സ്പിരിച്വാലിറ്റിയും നമ്മുടെ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഓരോരുത്തരുടെയും വാല്യൂസും ബിലീഫ്സും എല്ലാം അവരുടെ റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനും അവർക്ക് ഭാവിയിലൊരു പ്രതീക്ഷയും ലൈഫിനൊരു അർത്ഥവും നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും സം റിലീജിയൻസ് റെസ്ട്രിക്ട് ദ യൂസ് ഓഫ് സർട്ടൈൻ ഫോംസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് പേഷ്യൻസ് സ്പിരിച്വൽ ഡയമെൻഷൻ ഓൾസോ അതുകൊണ്ട് നമ്മൾ പേഷ്യൻസിൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയേറിക്കണം കാരണം ചില റിലീജിയൻസ് ചില മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഹെൽത്തിൽ ഇൻറ്റേർണൽ വേരിയബിൾസ് അഞ്ച് പോയിൻസും കംപ്ലീറ്റ് ചെയ്തു ഇനി എക്സ്റ്റേണൽ വേരിയബിൾസ് നോക്കാം എക്സ്റ്റേണൽ വേരിയബിൾസിന് ആദ്യത്തത് ഫാമിലി പ്രാക്ടീസസ് ദി വേ ദാറ്റ് പേഷ്യൻസ് ഫാമിലീസ് യൂസ് ഹെൽത്ത് കെയർ സർവീസസ് ജനറലി എഫെക്ട്സ് ദിയർ ഹെൽത്ത് പ്രാക്ടീസസ് അതായത് എങ്ങനെയാണ് ഒരു ഫാമിലി ഹെൽത്ത് കെയർ സർവീസസിനെ ഉപയോഗപ്പെടുത്തുന്നത് അത് അവരുടെ ഹെൽത്ത് പ്രാക്ടീസസിന് എഫക്റ്റ് ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് എ യങ് വുമൻസ് മദർ നെവർ ഹാഡ് ആനുവൽ കൈനോളജിക്കൽ എക്സാമിനേഷൻസ് ഫോർ പാപ്സ്മിയർ ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് ദ ഡോട്ടർ വിൽ ഹാവ് ആനുവൽ പാപ്സ്മിയേഴ്സ് അതായത് ഇവിടെ പറയുന്നത് ഒരു യങ് വുമന്റെ അമ്മ ഇതുവരെ പാപ്സ്മിയർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇവരും പാപ്സ്മിയർ ചെയ്യാൻ സാധ്യത കുറവാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ സെക്കൻഡ് വൺ സൈക്കോ സോഷ്യൽ ആൻഡ് സോഷ്യോ സോഷ്യോക്കണമോമിക് ഫാക്ടേഴ്സ് ഇത് നിങ്ങൾക്ക് രണ്ട് പോയിന്റ് ആയിട്ടും വേണമെങ്കിൽ എഴുതാം സൈക്കോ സോഷ്യൽ വേരിയബിൾസ് ഇൻക്ലൂഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പേഴ്സൺസ് മെറൈറ്റൽ ഓർ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആൻഡ് ഓക്കുപേഷൻ എൻവയ്മെൻറ്റ് എ പേഴ്സൺ ജനറലി സീസ് അപ്രൂവൽ ആൻഡ് സപ്പോർട്ട് ഫ്രം സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ദിസ് ഡിസയർ ഫോർ അപ്രൂവൽ ആൻഡ് സപ്പോർട്ട് എഫക്ട്സ് ഹെൽത്ത് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് അതായത് സൈക്കോ സോഷ്യൽ വേറിയബിൾസ് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ബന്ധും മിത്രാദികളായിട്ടും സോഷ്യലായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നെല്ലാം അഭിപ്രായങ്ങളെല്ലാം ചോദിച്ച് അതിനനുസരിച്ചിട്ട് അവർ എന്നിട്ട് ഹെൽത്ത് കെയർ പ്ലാൻ ചെയ്യുകയുള്ളു നെക്സ്റ്റ് സോഷ്യോ എക്കണോമിക് വേരിയബിൾസ് പാർട്ട്ലി ഡിറ്റർമൈൻ ഹൗ ദി ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ്സ് മെഡിക്കൽ കെയർ ദി ഓർഗനൈസേഷൻ ഓഫ് ദി ഹെൽത്ത് കെയർ സിസ്റ്റം ഡിറ്റർമൈൻസ് ഹൗ പേഷ്യൻസ് ഒപ്റ്റൈൻ കെയർ ദി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് കോസ്റ്റ് ടു പേഷ്യൻസ് ആൻഡ് പൊട്ടൻഷ്യൽ റീഎംബേഴ്സ്മെൻറ്റ് ടു ദി ഹെൽത്ത് കെയർ ഏജൻസി ഓർ പേഷ്യൻസ് അതായത് സാമ്പത്തികം കൂടി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന് ചെറുതായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് Economic variables often affect a patient's level of health by increasing the risk for disease and influencing how or at what point the patient enters the healthcare system. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ സാമ്പത്തികം കുറവാണെങ്കിൽ അവരൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വന്ന് ആദ്യം തന്നെ കാണിക്കില്ല പിന്നീട് അസുഖം മോർച്ഛിച്ച് കൂടുതൽ കൂടുതലായി വന്നാൽ മാത്രമേ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കോളൂ എക്കണോമിക് സ്റ്റാറ്റസ് ഹെൽത്ത് കെയറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത് എ പേഴ്സൺ ഹു ഹാസ് ഹൈ യൂട്ടിലിറ്റി ബിൽസ് കെയർസ് ഫോർ എ ലാർജ് ഫാമിലി ആൻഡ് ഹാസ് എ ലോ ഇൻകം ടെൻസ് ടു ഗിവ് ദ ഹയർ പ്രയോറിറ്റി ടു ഫുഡ് ആൻഡ് ഷെൽട്ടർ ദാൻ ടു കോസ്ലി ഡ്രഗ്സ് ഓർ ട്രീറ്റ്മെൻറ്റ് ഓർ എക്സ്പെൻസീവ് ഫുഡ്സ് ഫോർ സ്പെഷ്യൽ ഡയറ്റ്സ് സം പേഷ്യൻസ് ഡിസൈഡ് ടു ടേക്ക് മെഡിക്കേഷൻ എവ്രി അതർ ഡേ റാദർ ദാൻ എവ്രി ഡേ ആസ് പ്രിസ്ക്രൈബ് ടു സേവ് മണി വിച്ച് ഗ്രേറ്റ്ലി എഫെക്ട്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി മെഡിക്കേഷൻസ് അതായത് സാധാരണ ഒരു വ്യക്തിക്ക് അധിക ചെലവുകളും ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലും ലോ ഇൻകം ആണെങ്കിലും അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫുഡ് ആൻഡ് ഷെൽറ്ററിനാണ് അതുകൊണ്ട് തന്നെ അവർ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും ഒന്നും വാങ്ങില്ല ചില പേഷ്യൻറ്റ്സ് മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കഴിക്കേണ്ട മരുന്ന് ഒരു ദിവസം ഇടപെട്ടിട്ട് കഴിക്കും അത് അവരുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുകയും ചെയ്യും എക്സ്റ്റേണൽ വേരിയബിൾസിൽ മൂന്നാമത്തത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസസ് ബിലേവ്സ് വാല്യൂസ് ആൻഡ് കസ്റ്റംസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ അപ്രോച്ച് ടു ദ ഹെൽത്ത് കെയർ സിസ്റ്റം പേഴ്സണൽ ഹെൽത്ത് പ്രാക്ടീസസ് ആൻഡ് ദി നഴ്സ് പേഷ്യൻ റിലേഷൻഷിപ്പ് അതായത് ഒരു വ്യക്തിയുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റമും പേഴ്സണൽ ഹെൽത്ത് പ്രാക്ടീസസും നഴ്സ് പേഷ്യൻ റിലേഷൻഷിപ്പ് ഇതിനെല്ലാം സ്വാധീനിക്കും ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ബിലീവ്സ് അബൌട്ട് കോസസ് ഓഫ് ഇൽനസ് ആൻഡ് റെമഡീസ് ഓർ പ്രാക്ടീസസ് ടു റീസ്റ്റോർ ഹെൽത്ത് അതായത് ഒരു അസുഖം ഉണ്ടാവാനുള്ള കാരണവും അതിനുള്ള റെമഡിയും റീസ് ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസും ഇതെല്ലാം അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് സ്വാധീനിക്കും ബി അവയർ ഓഫ് ദി ഇഫക്റ്റ് ഓഫ് കൾച്ചർ ഓൺ എ പേഷ്യൻസ് വ്യൂ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇൽനസ്നസ് ഓരോ പേഷ്യൻസും അവരുടെ കൾച്ചർ അനുസരിച്ചിട്ട് ഓരോ അസുഖത്തിനെയും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അത് നമ്മുടെ നേഴ്സുമാർ ഈ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം അണ്ടർസ്റ്റാൻഡ് എ പേഷ്യൻറ്റ് ട്രഡീഷൻസ് വാല്യൂസ് ആൻഡ് ബിലീവ്സ് ആൻഡ് ഹൗ ദീസ് ഡയമെൻഷൻസ് മേ എഫെക്റ്റ് ഹെൽത്ത് വെൽനെസ് ആൻഡ് ഇൽനെസ് അതായത് നമ്മൾ നഴ്സുമാർ പേഷ്യൻസിൻ്റെ ട്രഡീഷൻസും വാല്യൂസും ബിലീവ്സും ഏകദേശം മനസ്സിലാക്കിയിരിക്കണം ഡു നോട്ട് സ്റ്റീരിയോ ടൈപ്പ് പേഷ്യൻസ് പേഷ്യൻസിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നതാണേ അറിയാലോ ഡോ നോട്ട് സ്റ്റീരിയോ ടൈപ്പ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദെയർ കൾച്ചർ ആൻഡ് ഡു നോട്ട് എസ്യൂം ദാറ്റ് ദേ വിൽ അഡോപ്റ്റ് ഓൾ കൾച്ചറൽ ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് അതായത് എല്ലാ പേഷ്യൻസും അവരുടെ കൾച്ചറ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഥവാ വേരിയബിൾസ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് പഠിച്ചു അതായത് മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി നാലാമത്തെ ചാപ്റ്റർ നോക്കാം കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഇൽനസ് കോസസിൽ മെയിനായിട്ട് ഏഴ് പോയിന്റ്സ് ഉണ്ട് സോഷ്യൽ കോസസ് എൻവയൺമെൻറ്റൽ കോസസ് ഫിസിയോളജിക്കൽ കോസസ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റൽ ഇൻ്റലക്ച്വൽ ഓർ സ്പിരിച്വൽ സോഷ്യൽ കോസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എയർലി ലൈഫ് എക്സ്പീരിയൻസസ് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് ഒരുപാട് ബാധിക്കും അതിന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അബ്യൂസ് ഡിപ്രൈവേഷൻ ആൻഡ് പാരൻ്റൽ ഡിവോഴ്സ് ഇതെല്ലാം സോഷ്യൽ കോസസ് ആയിട്ട് വരും അതായത് ഏർലി ചൈൽഡ്ഹുഡിൽ ഇതുപോലുള്ള അഡ്വേഴ്സ് ഇവൻറ്സ് ഫേസ് ചെയ്യേണ്ടി വന്ന എല്ലാവർക്കും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേങ്കിൽ ഇതുപോലുള്ള അഡ്വേഴ്സ് ഇഫക്റ്റ്സ് ഫേസ് ചെയ്യാത്തവരെ വെച്ച് നോക്കുമ്പോൾ ഫേസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് എൻവയർമെൻ്റൽ കോസസ് നോക്കാം എൻവയറോൺമെൻറ്റൽ കോസസ് ഓഫ് ഇൽനെസ്സിൽ വരുന്നത് കെമിക്കൽ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ക്ലൈമറ്റ് ചേഞ്ച് ഡിസീസ് കോസിങ് മൈക്രോബ്സ് ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ പുർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പൂർ വാട്ടർ ക്വാളിറ്റി ഇതെല്ലാം എൻവയോൺമെൻറ്റൽ കോസസിൽ വരും വരും നെക്സ്റ്റ് ഫിസിയോജിക്കൽ കോസസ് ഓഫ് ഇൽനസ് നോക്കാം പ്രോപ്പർ ബോഡി ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് ഫിസിയോളജിക്കൽ കോസസ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ മായ് ഫംഗ്ഷൻഡ് ബോഡി ഓർഗൻസ് ഇനി ഫോർത്ത് വൺ സൈക്കോളജിക്കൽ കോസസ് ഓഫ് ഇൽനസ് ഇല്ലിനെസ് എന്ന് വെച്ചാൽ ജനറ്റിക്സ് എൻവയർമെൻറ്റ് ചൈൽഡ് ട്രോമ സ്ട്രെസ്ഫുൾ ഇവെൻസ് ലൈക്ക് ലോസിങ് എ ലൗഡ് വൺ ഓർ ബീയിങ് ഇൻ എ കാർ ആക്സിഡൻറ്റ് പിന്നെ നെഗറ്റീവ് തോട്ട്സ് അൺഹെതി ഹാബിറ്റ്സ് ലൈക്ക് നോട്ട് ഗെറ്റിംഗ് ഇൻ എഫ് സ്ലീപ്പ് ഓർ നോട്ട് ഈറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അതായത് അബ്യൂസിംഗ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ക്യാൻ ട്രിഗറെ മെൻറ്റൽ ഇൽനസ് പിന്നെ ബ്രെയിൻ കെമിസ്ട്രി ഇതെല്ലാം സൈക്കോളജിക്കൽ കോസസ് ഓഫ് ഇൽനസ് ആണ് ഇനി നെക്സ്റ്റ് ഡെവലപ്മെൻറ്റൽ കോസസ് ഓഫ് ഇൽനസ് ഇതിലെന്തെല്ലാം എന്തെല്ലാം എന്ന് വെച്ചാൽ ബർത്ത് ട്രോമ ഓർ ഡിസ്ട്രസ് ലോ ബർത്ത് വെയ്റ്റ് പ്രീമച്യർ ബർത്ത് ഡ്രഗ്സ് സച്ചാസ് ക്യാൻസർ ഓർ ലുക്കേമിയൻ ട്രീറ്റ്മെൻറ്റ്സ് ഇൻ ചിൽഡ്രൻ ഇഞ്ചുറി ഓർ ഹാമ് ഇൻ യൂട്ടറോ അതായത് വയറ്റിലുള്ള നേരം തന്നെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടോക്സിൻ എക്സ്പോഷർ ഡ്യൂറിംഗ് പ്രെഗ്നൻസി പൂർ ന്യൂട്രീഷൻ പിന്നെ മെറ്റേണൽ ഡ്രഗ് യൂസ് ഓർ എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി ഇതെല്ലാം ഡെവലപ്മെൻറ്റൽ ഫാക്ടേഴ്സായിട്ട് വരും ഇനി നെക്സ്റ്റ് ഇൻ്റലക്ച്വൽ ഫാക്ടേഴ്സ് ഓഫ് ഇൽനസ് ഇതിലെന്തെല്ലാം വരുന്നതെന്ന് വെച്ചാൽ ചൈൽഡ് ഹുഡ് എബ്യൂസ് ട്രോമ ഓർ നെഗ്ലക്ട് സോഷ്യൽ ഐസൊലേഷൻ ഓർ ലോൺലിനെസ് എക്സ്പീരിയൻസിംഗ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റിക്മ സോഷ്യൽ ഡിസ് പവർട്ടി ഓർ ഡെപ്റ്റ് ബെറീവ്മെൻറ്റ് അതായത് ലോസിംഗ് സം വൺ ക്ലോസ് ടു യു പിന്നെ സിവിയർ ഓർ ലോങ് ടേം സ്ട്രെസ് ഇതെല്ലാം ഇൻ്റലക്ച്വൽ ഫാക്ടേഴ്സ് ഓഫ് ഇൽനസ് ആയിട്ട് വരും ഇനി നെക്സ്റ്റ് സെവൻത്ത് വൺ സ്പിരിച്വൽ കോസസ് ഓഫ് ഇൽനസ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മീയത അതായത് ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അന്നേരം നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ആൻ എക്സാമ്പിൾ ഓഫ് സ്പിരിച്വാലിറ്റി ഈസ് പ്രേയിങ് എവറി ഡേ ടു ഗോഡ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദി ഹാർട്ട് ഈസ് എൻ എസൻഷ്യൽ ആസ്പെക്ട് ഓഫ് ട്രൂ സ്പിരിച്വാലിറ്റി അതായത് ദ റെക്കഗ്നിഷൻ ഓഫ് എ ഫീലിംഗ് ഓർ സെൻസ് ഓർ ബിലീഫ് ദാറ്റ് ദർ ഇസ് സംതിങ് ഗ്രേറ്റർ ദാൻ ദി മൈ സെൽഫ് അതായത് സ്പിരിച്ചുവൽ കോസസ് ഓഫ് ഇൽനെസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു മരുന്ന് കൊടുത്താൽ പോലും അതിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പ്രവർത്തിക്കുകയുള്ളൂ അതായത് നമുക്കിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണൻ്റെ സമയമല്ലേ അപ്പോൾ നമ്മൾ കൊറോണ നമുക്ക് വരും വരുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിരുന്നാലും നമുക്ക് എന്തായാലും കൊറോണ വരും നേരെ മറിച്ച് ദൈവവിശ്വാസമുള്ളവർ ഓവറല്ല ഒരു മിതമായിട്ടൊരു ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമായിരിക്കും നമുക്ക് അസുഖമൊന്നും വരില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ദൈവവിശ്വാസമുള്ളവരെല്ലാവരും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പാലിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് അസുഖം വരില്ല എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടാകും എന്നേരം തന്നെ അവർക്ക് അസുഖം വരുന്ന വരാനുള്ള സാധ്യത കുറവായിരിക്കും സ്പിരിച്വൽ കോസസ് കൂടി ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇനി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഇൽനസ് നോക്കാം അത് മൂന്നെണ്ണം ഉണ്ട് ജനറ്റിക് ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഏജ് എൻവയൺമെൻറ്റ് ലൈഫ് സ്റ്റൈൽ ജനറ്റിക് എന്ന് ഉദ്ദേശിച്ചത് ഹെർഡിറ്ററി അതായത് പാരമ്പര്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ജനറ്റിക് ഫാക്ടേഴ്സിൽ വരുന്ന എക്സാമ്പിൾസ് ഡയബറ്റിക് മെലിറ്റേഴ്സ് ഹാർട്ട് ഡിസീസ് കിഡ്നി ഡിസീസ് മെൻറ്റൽ ഇൽനസ് ഇതെല്ലാം ജനറ്റിക്കായിട്ട് അതായത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഫിസിയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം അതായത് ചില ഫിസിക്കൽ കണ്ടീഷൻസ് അച്ഛസ് ഓവർ വെയ്റ്റ് ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫിസിയോളജിക്കൽ സിസ്റ്റം അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കൂടുതൽ സ്ട്രെസ് വരും അങ്ങനെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നെക്സ്റ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ആണ് അതായത് ഓരോ ഏജിലും വരാൻ സാധ്യതയുള്ള അസുഖത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നേഴ്സുമാർ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കണം ഇന്ന ഏജിൽ എന്ത് ചെക്കപ്പാണ് ചെയ്യാനുള്ളതെന്ന് അതായത് ഹെൽത്ത് സ്ക്രീനിങ്സ് ഇമ്യൂണൈസേഷൻസ് ആൻഡ് കൗൺസിലിംഗ് Age affects a person's susceptibility to certain illness and conditions. For example, premature infants and neonates are more susceptible to infections. In the next day, environmental risk factors. Will come. The physical environment in which a person works or lives can increase the likelihood that certain illnesses will occur. For example, some kinds of cancer and other diseases are more likely to develop when industrial workers are exposed to certain chemicals or when people live near toxic waste disposal sites. ഇനി നെക്സ്റ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഇൽനസ് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയേഴ്സ് ഹാവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇഫക്ട്സ് ഓൺ ഹെൽത്ത് കുറച്ച് എക്സാമ്പിൾസ് പറയാം എക്സസീവ് സൺ ബാത്തിങ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സ്കിൻ ക്യാൻസർ സ്മോക്കിംഗ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ലങ് ഡിസീസസ് ഇൻക്ലൂഡിങ് ക്യാൻസർ ആൻഡ് പുവർ ഡയറ്റ് ആൻഡ് ബീയിങ് ഓവർവെയ്റ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ദ ഫോർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അഡർസ്റ്റാൻഡ് ദ ഇഫക്റ്റ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബിഹേവിയേഴ്സ് ഓൺ ഹെൽത്ത് സ്റ്റാറ്റസ് അങ്ങനെ നമ്മൾ നഴ്സുമാർ എജ്യൂക്കേറ്റ് ചെയ്യണം പേഷ്യൻസിനെയും പബ്ലിക്കിനെയും ഓൺ വെൽനസ് പ്രൊമോട്ടിംഗ് ലൈഫ് സ്റ്റൈൽ ബിഹേവിയേഴ്സ് അങ്ങനെ നമ്മൾ കോഴസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് വെൽനെസ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ നഴ്സുമാർ ഈ കോഴസും റിസ്ക് ഫാക്ടേഴ്സും എല്ലാ കാര്യങ്ങളും പഠിച്ച് ഐഡന്റിഫൈ ചെയ്ത് അതായത് ഓരോ പേഷ്യൻസിനും എന്തൊക്കെ കൺട്രോൾ ചെയ്യണം എലിമിനേറ്റ് ചെയ്യണം മോഡിഫൈ ചെയ്യണം ഇതൊക്കെ മനസ്സിലാക്കി പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നഴ്സുമാർക്ക് കഴിയണം അങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റി നഴ്സിംഗ് കെയർ കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ യൂണിറ്റ് വൺ ഇൻട്രഡക്ഷനിൽ ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സ് പാർട്ട് വണ്ണിലും തേർഡും ഫോർത്തും നമ്മൾ ഈ പാർട്ട് ടൂയിലും പഠിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വീഡിയോ ഇടാം കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ